സെക്കൻഡറി എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കായി 90+ മൈ ട്യൂഷൻ ആപ്പിൽ പുതിയ അപ്ഡേറ്റ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വനിതാ പ്രാതിനിധ്യം ഉറപ്പുവരുത്തണമെന്ന തീരുമാനം പ്രതീക്ഷയോടെയാണ് കോൺഗ്രസിലെ വനിതകൾ നോക്കിക്കാണുന്നത്. 2016 കാഞ്ഞങ്ങാട് നിന്ന് മത്സരിച്ച കാസർഗോഡ് ജില്ലയിലെ ഏക വനിതാ സ്ഥാനാർത്ഥി ധന്യ സുരേഷ് ഈ തെരഞ്ഞെടുപ്പിലും നേതൃത്വം പരിഗണിക്കുമെന്ന വലിയ പ്രതീക്ഷയിലാണ്. ഉദുമയിൽ തനിക്ക് വിജയസാധ്യതയുണ്ടെന്നും ധന്യ സുരേഷ് 24നോട് പറഞ്ഞു. സ്വന്തം മണ്ഡലമല്ലെങ്കിലും 2016 കാഞ്ഞങ്ങാട് ഇ ചന്ദ്രശേഖരനോട് മത്സരിക്കാൻ UDF കളത്തിലിറക്കിയ വനിതാ നേതാവാണ് ധന്യ സുരേഷ്. CPI ഉറച്ച കോട്ടയിൽ ശക്തമായ പോരാട്ടമാണ് അന്ന് ധന്യ സുരേഷ് കാഴ്ചവെച്ചത്. എന്നാൽ ഇത്തവണ സീറ്റ് ചർച്ചകളിലൊന്നും ജില്ലയിലൊരു വനിതാ നേതാവിൻ്റെ പേരും ഉയർന്നു വന്നില്ല. ഈ സാഹചര്യത്തിലാണ് വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കുമെന്ന് നേതൃത്വം തീരുമാനിച്ചത്. ഇതോടെ കോൺഗ്രസ് മത്സരിക്കുന്ന ജില്ലയിലെ 3 സീറ്റിൽ 1-ൽ വനിതാ നേതാവിനെ കൂടി പരിഗണിക്കുകയാണ് ഇപ്പോൾ നേതൃത്വം. തീർച്ചയായും നേതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. കാരണം വനിതകളെ പരിഗണിക്കണം, വനിതകളെ പരിഗണിക്കണമെന്ന് ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ല. കാരണം അവർക്കറിയാം വനിതകളെ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വനിതകളെ പരിഗണിക്കുമെന്നുള്ളൊരു വിശ്വാസത്തിലായിരുന്നു ഇവിടെയുള്ള എല്ലാ വനിതകളും. വിജയസാധ്യതയുള്ള സീറ്റിൽ തന്നെ ഇത്തവണ പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ധന്യ സുരേഷ് പറയുന്നു. സ്വന്തം നാടായ ഉദുമ മണ്ഡലത്തിൽ അനുകൂല സാഹചര്യങ്ങൾ തനിക്കുണ്ടെന്നും ധന്യ 24നോട് പ്രതികരിച്ചു. കാസർഗോഡ് ജില്ലയിലെ ഏത് സ്ഥലത്താണെങ്കിലും കുഴപ്പമില്ല, പ്രത്യേകിച്ച് എൻ്റെ നാടായ പെരിയ അതുപോലെ ഉദുമ നിയോജക മണ്ഡലത്തിൽ തീർച്ചയായും ഒരു അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുകയാണെങ്കിൽ നല്ല ഒരു മത്സരം കാഴ്ചവെക്കാനും ജനങ്ങൾ കൂടെ ഉണ്ടാകുമെന്നുള്ളൊരു വിശ്വാസം എൻ്റെ നാട് എല്ലാം കൊണ്ടും അത് അനുകൂലമായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ജില്ലയിലെ പ്രമുഖ നേതാക്കളിൽ പലരും കണ്ണുവച്ച സീറ്റായ ഉദുമയിൽ വനിത കൂടി രംഗത്തെത്തുന്നതോടെ സ്ഥാനാർത്ഥി നിർണയം UDFൽ വീണ്ടും തലവേദനയാവുകയാണ്. രഞ്ജിത്ത് മന്നിപ്പാടിക്കൊപ്പം ആനന്ദ് കുട്ടില, 24 കാസർകോട്. താങ്ക് യു ആനന്ദ്. ആനന്ദിൻ്റെ കാര്യം ഇപ്പോൾ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞ് നാവെടുക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടിലെ വന്നു. ഇനി കുട്ടിലെ ശ്രദ്ധിക്കേണ്ട കാര്യം 100 വാർത്തയിൽ കാസർഗോഡ് ഉൾപ്പെടുത്തണമെന്ന കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്. സ്വാതി സഹദേവ് പറയുന്നു, ഞാനൊരു +2 സ്റ്റുഡൻ്റാണ്, +2 പബ്ലിക് എക്സാം പോസ്റ്റ്പോൺ ചെയ്യും എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്നാൽ ആരും ഞങ്ങളെ ശ്രദ്ധിക്കുന്നില്ല, ഞങ്ങളാകെ സ്ട്രെസ്ഡാണ്, പഠിക്കാൻ കുറച്ചുകൂടി സമയം വേണം, ഏപ്രിൽ പരീക്ഷ മതി എന്നൊക്കെയാണ് സ്വാതി സഹദേവ് പറയുന്നത്. സ്വാതിയുടെ ഈ വിഷമം അധികാരികളുടെ മുന്നിൽ ഞങ്ങൾ വയ്ക്കുകയാണ്, അതിൻ്റെ ന്യായാന്യായങ്ങൾ അവർക്ക് മാത്രമേ അറിയൂ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, പ്രദ്യുമ്നൻ MU ചോദിക്കുന്നു, നായരെ വാക്സിൻ എടുത്തോടൂ, തിരക്കൊന്ന് കുറയട്ടെ, എടുക്കണം കേട്ടോ എന്ന് അദ്ദേഹം പറയുന്നത്. പ്രദ്യുമ്നൻ, ഞാൻ ഇതുവരെ വാക്സിൻ എടുത്തില്ല, എന്നാൽ എത്രയും പെട്ടെന്ന് വാക്സിൻ എടുക്കണമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. വാക്സിൻ എടുക്കുന്നവർക്കൊക്കെ നല്ല അഭിപ്രായമാണ്. മാത്രമല്ല വാക്സിൻ എടുക്കുന്നതോടെ ഈ അഥവാ ഒരു കൊറോണ വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറിയാലും അതിൻ്റെ തീവ്രത കുറയും എന്നാണ് പ്രഗത്ഭരായ ഡോക്ടർമാർ നമ്മളെ ഉപദേശിക്കുന്നത്. അതുകൊണ്ട് വാക്സിൻ എല്ലാവരും എടുക്കണം, കാരണം നമുക്ക് ഈ മഹാമാരിയെ കടന്നുപോയേ പറ്റൂ. ഈ വർഷം നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു സാധനമാണിത്. ഈ ലോക അപകടത്തെ കടന്നു പോകാൻ ഈ വാക്സിനാണ് ഏറ്റവും നല്ല വഴി. വാക്സിൻ എടുത്താലും നിങ്ങൾ മാസ്ക് വയ്ക്കാതിരിക്കരുത്, അതൊക്കെ ചെയ്യണം, സാമൂഹ്യ അകലം പാലിക്കണം, അതെല്ലാം ചെയ്യണം. വാക്സിൻ എടുക്കുന്നതുകൊണ്ട് ഇതെല്ലാം അവസാനിപ്പിക്കാമെന്ന് കരുതിയെങ്കിൽ നിങ്ങൾ തെറ്റി. ഇനി നമ്മളൊന്ന് പത്തനാപുരത്തേക്ക് പോകുന്നു. സ്ഥാനാർത്ഥിയെ ചൊല്ലി പത്തനാപുരത്തെ കോൺഗ്രസിനുള്ളിൽ തർക്കം മൂർച്ഛിക്കുന്നു. പ്രദേശവാസികളെ സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെട്ട് മണ്ഡലത്തിൽ പോസ്റ്ററുകളും ബാനറുകളും പ്രത്യക്ഷപ്പെട്ടു. KPCC ജനറൽ സെക്രട്ടറി ജ്യോതികുമാർ ചാമക്കാലയുടെ സ്ഥാനാർത്ഥിത്വം ഏകദേശം ഉറപ്പായിരിക്കുകയാണ് കോൺഗ്രസിലെ പുതിയ കലകം. കഴിഞ്ഞ 4 തിരഞ്ഞെടുപ്പുകളിലും KB ഗണേഷ് കുമാർ ജയിച്ച മണ്ഡലമാണ് പത്തനാപുരം. മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കോൺഗ്രസ്. കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം KPCC ജനറൽ സെക്രട്ടറി ജ്യോതികുമാർ ചാമക്കാല മണ്ഡലത്തിൽ മാസങ്ങളായി സജീവമാണ്. എന്നാൽ പാർട്ടിയിലെ തമ്മിലടി തിരിച്ചടിയാകുമോ എന്ന ആശങ്കയിലാണ് നേതൃത്വം. പ്രാദേശിക നേതാക്കളെ സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെട്ട് മണ്ഡലത്തിൽ ബാനറുകളും പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടു. KPCC നിർവാഹക സമിതി അംഗം CR നജീബിനെയോ DCC ജനറൽ സെക്രട്ടറി ബാബു മാത്യുവിനെയോ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് ബാനറിലെ ആവശ്യം. സ്ഥാനാർത്ഥിത്വം ഏകദേശം ഉറപ്പായ ജ്യോതികുമാർ ചാമക്കാലയെ ലക്ഷ്യമിട്ടാണ് പോസ്റ്ററെന്നും സംശയിക്കപ്പെടുന്നു. അതേസമയം സ്ഥാനാർത്ഥിയായി പരിഗണിക്കണമെന്ന് താൻ KPCCയോട് ആവശ്യപ്പെട്ടിരുന്നു എന്ന് CR നജീബ് പറഞ്ഞു. എന്നാൽ പോസ്റ്ററിന് പിന്നിൽ രാഷ്ട്രീയ എതിരാളികളാണെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾക്ക് ആ പോസ്റ്ററുമായി യാതൊരു ബന്ധവുമില്ല, കാരണം ഞങ്ങളൊക്കെ പാർട്ടിക്കാരാണ്. പാർട്ടി നേതൃത്വം എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ച് ഞങ്ങൾ പോകുകയും അത് മനഃപൂർവ്വം ആരോ ഞങ്ങളെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി മനഃപൂർവ്വമായി കെട്ടിയതാണ്. പോസ്റ്ററിൽ പരാമർശിക്കപ്പെട്ട ബാബു മാത്യു മത്സരിക്കാനില്ലെന്ന് നേരത്തെ തന്നെ നേതൃത്വത്തെ അറിയിച്ചിരുന്നു. പത്തനാപുരം കോൺഗ്രസിലെ തമ്മിലടി അതീവ ഗൗരവത്തോടെയാണ് KPCC നേതൃത്വം നോക്കിക്കാണുന്നത്. 24 കൊല്ലം. CK പ്രതീക്കുമാർ രോഷത്തോടെ ഒരു കാര്യം ചോദിക്കും. തൃശ്ശൂരിലെ റിപ്പോർട്ടർ സുദീഷ ധർമ്മൻ ജീവിച്ചിരിപ്പില്ലേ? വാർത്തകൾ അയച്ചു കൊടുത്താലും ഒരു പ്രതികരണവുമില്ല. പ്രതീക്കുമാർ
സുധീഷ ധർമ്മൻ ഈ തൃശ്ശൂരിലുണ്ട്, ഈ മോർണിംഗ് ഷോ ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ ഓഫീസിലുണ്ട്. വാർത്തകൾ അയച്ചു കൊടുക്കുമ്പോൾ എല്ലാ വാർത്തകളിൽ നിന്നും നമുക്ക് സംപ്രേഷണം ചെയ്യാൻ കഴിയില്ല. പ്രദീപ് കുമാർ പ്രകോപിതനാകരുത് ഇക്കാര്യത്തിൽ, അതുകൊണ്ടാണ് പ്രതികരിക്കാത്ത പലപ്പോഴും. എന്നാൽ തീർച്ചയായിട്ടും സുധീഷ ധർമ്മൻ വളരെ വളർന്നു വരുന്ന ഒരു റൈസിംഗ് ജേർണലിസ്റ്റ് തന്നെയാണ്. അർഹതപ്പെട്ട സംരക്ഷണ യോഗ്യമായ വാർത്തകൾ അവർ പരിഗണിക്കുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ സുധീഷയോട് താങ്കളൊന്ന് സംസാരിച്ച് നോക്കൂ, അതിന് ജീവനോടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ കൊള്ളാമോ, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യത്തിൽ. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. തമിഴ്നാട്ടിലെ ഇരു സഖ്യങ്ങളും സീറ്റ് ധാരണയിലെത്തി. AIADMK ബി ജെ പിക്ക് 20 സീറ്റുകളും ഡി എം കെ കോൺഗ്രസിന് 21 സീറ്റുകളും നൽകും. അന്തിമ പ്രഖ്യാപനം ഇന്നുണ്ടാകും. ഇതിനിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് വീണ്ടും തമിഴ്നാട്ടിലെത്തുകയാണ്. ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങളുമായി നിതിൻ അംബുജൻ നമുക്കൊപ്പം തത്സമയം ചേരുന്നു. നിതിൻ, ഗുഡ് മോർണിംഗ്. നിതിൻ കണ്ടിട്ട് കുറച്ച് ദിവസങ്ങളായി, സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നിതിനെ. എന്തൊക്കെയാണ് നിതിൻ തമിഴ്നാട്ടിലെ വിശേഷങ്ങൾ? എസ്കെൻ, ഗുഡ് മോർണിംഗ്. തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യം ഒക്കെ തന്നെ വളരെ കൃത്യമായി തന്നെ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് അടുത്തോടുകൂടി തന്നെ DMKയും കോൺഗ്രസും തിരക്കിട്ട ചർച്ചകൾ നടത്തുന്നു സീറ്റ് വിഭജന കാര്യത്തിൽ. ഒപ്പം തന്നെ AIADMK BJP സഖ്യങ്ങളൊക്കെ തന്നെ തിരക്കിട്ട ചർച്ചകൾ നടത്തി ഇപ്പോൾ ധാരണയിലെത്തിയിട്ടുണ്ട്. BJPക്ക് 20 സീറ്റുകൾ നൽകാനാണ് ഇപ്പോൾ AIADMK തീരുമാനിച്ചിരിക്കുന്നത്. ഏകദേശം 35 സീറ്റുകൾ വേണമെന്നൊരു ആവശ്യമാണ് BJP മുന്നോട്ട് വെച്ചത്. എന്നാൽ അത്തരത്തിലൊരു സീറ്റുകൾ നൽകാൻ കഴിയില്ല എന്ന് AIADMK ഇപ്പോൾ ആവർത്തിച്ച് പറഞ്ഞു. പ്രത്യേകിച്ചും പട്ടാളി മക്കൾ കക്ഷി, അതായത് വടക്കൻ തമിഴ്നാട്ടിലെ ഒരു വണ്യാർ സമുദായത്തിന് കൃത്യമായി സ്വാധീനമുള്ള പട്ടാളി മക്കൾ കക്ഷിയേക്കാൾ കൂടുതൽ സീറ്റുകൾ വേണമെന്നൊരു ആവശ്യമാണ് BJP ഒരു ഘട്ടത്തിൽ മുന്നോട്ട് വെച്ചത്. എന്നാൽ അതും പരിഗണിക്കാൻ സാധ്യതയില്ല എന്ന് ഞാനിപ്പോൾ AIADMK അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 20 സീറ്റുകൾ നൽകാനാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന കന്യാകുമാരി ലോക്സഭാ മണ്ഡലത്തിൽ BJPക്ക് വീണ്ടും സ്ഥാനാർത്ഥിയെ മത്സരിക്കുമെന്ന് ഇപ്പോൾ AIADMK അറിയിച്ചിട്ടുണ്ട്. പൊൻ രാധാകൃഷ്ണൻ ഇപ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വീണ്ടും തമിഴ്നാട്ടിലെത്തുകയാണ്. ഒരു മാസത്തിനിടെ ഇത് മൂന്നാം തവണയാണ് അമിത്ഷാ തമിഴ്നാട്ടിലെത്തുന്നത്. ഇന്ന് പൊൻ രാധാകൃഷ്ണന് വേണ്ടി പ്രചരണം ആരംഭിക്കും. അതിനുശേഷം മറ്റ് ചില പ്രചരണം കൂടി സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ കൂടി അന്തിമഘട്ടത്തിലാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രാഥമിക സ്ഥാനാർത്ഥി ഘട്ടത്തിൽ ഇപ്പോൾ നടി ഖുഷ്ബുവും ഒപ്പം തന്നെ ഗൗതമിയും സാധ്യതാ പട്ടികയിൽ ഉണ്ടെന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അന്തിമ പട്ടിക ഇന്ന് തന്നെ പുറത്തിറക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസും DMK സംബന്ധിച്ച് ഇപ്പോൾ തിരക്കിട്ട ചർച്ചകളൊക്കെ തന്നെ ഏകദേശം അവസാന ഘട്ടത്തിലാണ്. പ്രത്യേകിച്ചും 25 സീറ്റുകൾ നൽകാനാണ് ഇപ്പോൾ DMK ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെയൊക്കെ തന്നെ 41 സീറ്റുകൾ വേണമെന്നൊരു ആവശ്യത്തിൽ തന്നെയാണ് കോൺഗ്രസ് ഉറച്ചു നിന്നത്. എന്നാൽ അത്തരത്തിൽ സീറ്റുകൾ നൽകാൻ കഴിയില്ലെന്ന് DMK നിലപാട് കടുപ്പിച്ചു. ഒരു ഘട്ടത്തിൽ 18 സീറ്റുകൾ മാത്രമേ നൽകാൻ കഴിയുള്ളൂ എന്ന് DMK ആവർത്തിച്ചു. എന്നാൽ അതിൽ നിന്നും ഏകദേശം ഇപ്പോൾ 23 സീറ്റുകൾ വരെ നൽകാൻ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. എന്തായാലും ഹൈക്കമാൻഡൊക്കെ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു തരത്തിൽ പോലും മുന്നണിയിൽ ഒരു ഭിന്നതയ്ക്ക് ഇടം നൽകരുതെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ സംസ്ഥാന ഘടകത്തിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. കൂടാതെ വൈക്കോ നേതൃത്വം നൽകുന്ന MDMKക്ക് 6 സീറ്റും CPIക്ക് 6 സീറ്റുമാണ് ഇപ്പോൾ DMK നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. കൂടാതെ CPIMന് ചർച്ചകൾ ഇപ്പോൾ തുടരുകയാണ്. ഇന്ന് തന്നെ ഒരു അന്തിമ പ്രഖ്യാപനം ഉണ്ടാകും. ഏകദേശം ഒരു 8 സീറ്റുകൾ വരെ CPIMന് നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എസ്കെ, താങ്ക് യു. നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. വീണ്ടും പ്ലസ് ടു എക്സാംകാർ ഇങ്ങനെ പറയുന്നു, അവർ ഫോർ ദ പീപ്പിൾ, അവരെ ഒരു ഐ ഡി എന്ന് പറയുന്നത് 50% പോർഷൻസ് പോലും പൂർത്തിയായിട്ടില്ല. പിന്നെ എങ്ങനെയാണ് പരീക്ഷ എഴുതുക? അവർക്കതുകൊണ്ട് പഠിക്കാൻ സമയം വേണം, അതുകൊണ്ട് പരീക്ഷകൾ മാറ്റി വെക്കണം എന്ന് തന്നെയാണ് കുട്ടികൾ ആവശ്യപ്പെടുന്നത്. കുട്ടികളെ പിണക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വായിച്ചത്. ലോകമെമ്പാടും ഇരുന്ന് ഈ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കറിയും പോലെ മോർണിംഗ് ഷോ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എല്ലാ ദിവസവും മോർണിംഗ് ഷോ രാവിലെ 7 മണിക്ക് ആരംഭിച്ച് 10 മണിക്ക് അവസാനിക്കും. പ്രായഭേദമന്യേ എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു മോർണിംഗ് ഷോ ആണ് ഇതെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്കും അങ്ങനെയാണ് വിശ്വാസമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ അല്ലെങ്കിലും സാരമില്ല. ഇനി നമുക്ക് വളരെ അഭിമാനമുള്ള ഒരു കാര്യം, പക്ഷേ ആ അഭിമാനത്തിന് അറുതിയാകുന്നു. കാരണം ഒരു വിയോഗ വാർത്തയാണ് പ്രേക്ഷകരെ അറിയിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ മലയാളികളുടെ സ്വരം അന്തർദേശീയ സംഗീതത്തെ കേൾപ്പിച്ച ഒരാൾ അദ്ദേഹം വിടവാങ്ങി. രാജ്യാന്തര സംഗീത വ്യവസായ ലോകത്തെ ഇതിഹാസമാണ് ഭാസ്കര മേനോൻ. അദ്ദേഹത്തിൻ്റെ വിയോഗം ലോക ചരിത്രത്തിലെ സുപ്രധാന അധ്യായത്തിന് തന്നെ അവസാനമിടുകയാണ്. പാട്ടിനെ പാട്ടിലാക്കിയ ഈ മലയാളി ഒട്ടേറെ സംഗീത പ്രതിഭകളെയാണ് ലോകത്തിന് മുന്നിൽ അണിനിരത്തിയത്. അമേരിക്കയുടെ സംഗീത ലോകത്ത് മലയാളത്തിൻ്റെ കയ്യൊപ്പ് പതിപ്പിച്ച വിജയ് ഭാസ്കർ മേനോൻ വിടവാങ്ങി. 86 വയസ്സായിരുന്ന അദ്ദേഹത്തിൻ്റെ അന്ത്യം കാലിഫോർണിയയിലെ ബിവർലി ഹിൽസിൽ ഈ വ്യാഴാഴ്ചയായിരുന്നു. ലോക സംഗീതത്തിനെ പ്രകമ്പനം കൊള്ളിച്ച EMI മ്യൂസിക് വേൾഡ് വൈഡിൻ്റെ സ്ഥാപക ചെയർമാനായിരുന്നു ഭാസ്കർ മേനോൻ. 1973 പ്രശസ്ത മ്യൂസിക് ബാൻഡായ പിങ്ക് ഫ്ലോയിഡിൻ്റെ ദ ഡാർക്ക് സൈഡ് ഓഫ് ദ മൂൺ എന്ന ആൽബത്തിൻ്റെ തലവര തിരുത്തി എഴുതിയതോടുകൂടിയാണ് ഭാസ്കർ മേനോനെ അമേരിക്കൻ സംഗീത ലോകം ശ്രദ്ധിച്ചു തുടങ്ങിയത്. ബിൽബോർഡ് 200 ആൽബം ചാർട്ടിൽ 950 ആഴ്ചകളാണ് പിങ്ക് ഫ്ലോയിഡ് അടക്കി വാണത്.
സംഗീത ലോകം അടക്കിവാണ ബീറ്റിൽസ്, റോളിംഗ് സ്റ്റോൺ തുടങ്ങിയ ബാൻഡുകളോടൊപ്പമുള്ള പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ EMI എന്ന കമ്പനിക്ക് ഏറെ നേട്ടങ്ങൾ ഉണ്ടാക്കുകയുണ്ടായി. 90s തുടക്കത്തിൽ സംഗീത മേഖലയോട് വിട പറഞ്ഞ ഭാസ്കർ മേനോൻ ഇന്റർനാഷണൽ മീഡിയ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന കമ്പനി ആരംഭിക്കുകയും ഇന്ത്യയിലെ NDTV ഉൾപ്പെടെയുള്ള പ്രമുഖ സ്ഥാപനങ്ങളിൽ നിക്ഷേപകന്റെ റോളിൽ വരികയും ചെയ്തു. $15 million നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരുന്ന ക്യാപിറ്റൽ EMI ഒറ്റ വർഷം കൊണ്ടാണ് 70s മേനോൻ ലാഭത്തിന്റെ സ്വരമാധുര്യം കേൾപ്പിച്ചത്. മലയാളികളുടെ അഭിമാനമായിരുന്ന വിജയഭാസ്കർ മേനോൻ കാലിഫോർണിയയിലെ ബെവർലി ഹിൽസിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് അന്തരിച്ചു. EMI മ്യൂസിക് വേൾഡ് വൈഡിന്റെ പ്രഥമ ചെയർമാനും ക്യാപിറ്റോൾ റെക്കോർഡിന്റെ സാരഥിയുമായിരുന്നു. സ്വതന്ത്ര ഇന്ത്യ പുറത്തിറക്കിയ 1 രൂപ കറൻസിയുടെ ചോട്ടിൽ ഒരു RK മേനോന്റെ ഒപ്പുണ്ടായിരുന്നത് പഴയ തലമുറയെങ്കിലും ഓർക്കുന്നുണ്ടായിരിക്കാം. പാലക്കാട് നിന്നുള്ള ഇന്ത്യയുടെ ആദ്യ ഫൈനാൻസ് സെക്രട്ടറിയായിരുന്ന RK മേനോന്റെ മകനായിരുന്നു വിജയഭാസ്കർ മേനോൻ. അമേരിക്കയിൽ നിന്നും മധു കൊട്ടാരക്കര, 24. നമുക്ക് അഭിമാനമുള്ള ഉണ്ടാക്കുന്ന ഒരുപാട് നിമിഷങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച ആളാണ് വിജയഭാസ്കർ മേനോൻ. ഭാസ്കർ മേനോൻ്റെ പേര് കുറച്ചധികം കാലമായി സംഗീത ലോകത്ത് മുഴങ്ങി കേൾക്കുകയായിരുന്നു. മാത്രമല്ല അതിരുകൾ മായ്ച്ച മലയാളിയാണ്. നമ്മൾ മലയാളി എന്നൊക്കെ പറയുമ്പം കേരളം അല്ലെങ്കിൽ ഇന്ത്യ ഇങ്ങനെയൊക്കെയല്ലേ പലപ്പോഴും നമ്മൾ കാണുന്നത്. എന്നാൽ ലോകത്തിൻ്റെ സംഗീത വേദിയിലേക്ക് കയറി ചെന്ന ഒരു ഒരു എൻ്റർപ്രണർ കൂടിയായിരുന്നു ഭാസ്കർ മേനോൻ. അദ്ദേഹം വെട്ടിത്തുറന്ന പാതകളിലൂടെ സഞ്ചരിക്കാൻ ഒരുപാട് മലയാളികൾ ഉണ്ടായിട്ടില്ല. വിശദാംശങ്ങളുമായി ന്യൂയോർക്കിൽ നിന്ന് മധു കൊട്ടാരക്കര നമുക്കൊപ്പം തത്സമയം ചേരുന്നു. മധു, ഗുഡ് ഈവനിങ് ഫോർ അമേരിക്ക ആൻഡ് ഗുഡ് മോർണിംഗ് ഫോർ കേരള. അപ്പോൾ മധു, എനിക്ക് തോന്നുന്ന ഒരുപക്ഷെ വിജയഭാസ്കർ മേനോൻ ലോക മലയാളികൾക്കിടയിൽ തന്നെ സ്ഥാനം നേടിയ ഒരാളാണ്. അദ്ദേഹം ഇവിടെ വാങ്ങുമ്പോൾ ഒരു വലിയൊരു സംഗീത ലോകമാണ് നമുക്ക് മുന്നിൽ ശൂന്യമായി പോകുന്നത്. വിശദാംശങ്ങൾ SK പറഞ്ഞതുപോലെ 70s തുടക്കത്തിലാണ്, 71s 1971 ലോസ് ആഞ്ചലസിലേക്ക് ഭാസ്കർ മേനോൻ വരുന്നത്. അമേരിക്കയിൽ 70s ആ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കാർക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്കൊന്നും അധികം സ്വീകാര്യത ഇല്ലാതിരുന്ന ഒരു കാലത്താണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ഒരു സാമ്രാജ്യം പടുത്തുയർത്തിയത്. അദ്ദേഹം തന്നെയാണ് മ്യൂസിക്കൽ ബാൻഡുകളെ സാമ്പത്തികമായിട്ട് ഉയർത്തുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ചത്. അദ്ദേഹം തുടർച്ചയായി 20 വർഷം മ്യൂസിക്കൽ ഇൻഡസ്ട്രിയിലെ വിവിധ അസോസിയേഷനുകളുടെ ഡയറക്ടറായിട്ടും ഇരുന്നിട്ടുണ്ട്. IFPI പോലുള്ള ഓർഗനൈസേഷനുകൾ അദ്ദേഹത്തിന് മെഡൽ ഓഫ് ഓണർ നൽകിയാണ് ആദരിച്ചത്. അദ്ദേഹമാണ് പിങ്ക് ഫ്ലോയിഡിന്റെ ദ ഡാർക്ക് മൂൺ സൈഡിനെ ലോക ശ്രദ്ധയിൽ കൊണ്ടെത്തിക്കുകയും ബിൽബോർഡുകളിലെ ചാർട്ടുകളിലെ 1st place, അതും തുടർച്ചയായി 950 ആഴ്ചകളിലൊക്കെയാണ് അവർ ബിൽബോർഡുകളിൽ നിറഞ്ഞു നിന്നത്. ക്രമനോന്റെ വിടവാങ്ങൽ അമേരിക്കൻ സംഗീത ലോകത്തിനും അതുപോലെ തന്നെ മലയാളികൾക്ക് ഒരു നഷ്ടവുമായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിന്റെ സാമ്പത്തിക അച്ചടക്കം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് ലഭിച്ചതായിരിക്കും. ഇന്ത്യയുടെ ആദ്യത്തെ ഫിനാൻസ് സെക്രട്ടറി ആയിരുന്ന RK മേനോൻ, പാലക്കാട് നിന്നുള്ള RK മേനോൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ്. അദ്ദേഹത്തിന് സംഗീതം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അമ്മയിൽ നിന്ന് ലഭിച്ചതായിരിക്കാം, സരസ്വതി മേനോനിൽ നിന്ന്. ഭാസ്കർ മേനോൻ ജനിച്ചത് തിരുവനന്തപുരത്ത് 1936 താങ്ക് യു. മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വിയോഗം മൂലം നമുക്ക് മലയാളികൾക്കും അതുപോലെ ലോക സംഗീതത്തിനുണ്ടായ നഷ്ടത്തിൽ നമുക്കും വേദനയുണ്ട്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഒരു അടക്കാനാകാത്ത വേദനയുണ്ടാകും എന്ന് ഞങ്ങൾക്കറിയാം. ആ ദുഃഖത്തിൽ 24 പങ്കുചേരുന്നു. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം ജില്ലയിൽ കോവിഡ് വാക്സിന് ക്ഷാമം. സ്വകാര്യ ആശുപത്രികളിലേക്കുള്ള വാക്സിൻ വിതരണം നിർത്തിവെച്ചു. മെഗാ വാക്സിൻ ക്യാമ്പുകളിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കാർ എന്ന വ്യാജേനെ അനർഹരെ തിരികെ കയറ്റിയത് വാക്സിൻ ക്ഷാമത്തിനിടയാക്കിയെന്നാണ് ഉയരുന്ന ആക്ഷേപം. അലക്സ് റാം മുഹമ്മദ് വിശദാംശങ്ങളുമായി ചേരുന്നു. അലക്സ്, വാർത്തയുടെ വിവരങ്ങൾ. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തലസ്ഥാന ജില്ലയിൽ കണ്ട പ്രധാനപ്പെട്ട പരാതി, വാക്സിനേഷനുമായി ബന്ധപ്പെട്ട് ഉയർന്ന പരാതി, ഈ രജിസ്റ്റർ ചെയ്തതിന് ശേഷം കുത്തിവെപ്പ് കേന്ദ്രങ്ങളിൽ എത്തുന്നവർക്ക് യഥാസമയം കുത്തിവെപ്പ് എടുക്കാൻ സാധിക്കുന്നില്ല. അവർക്ക് മണിക്കൂറുകളോളം, അതായത് 60s പ്രായമുള്ളവർക്ക് പോലും മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ തലസ്ഥാനത്തെ ആശുപത്രികളിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല ഓൺലൈനായി രജിസ്റ്റർ ചെയ്തവർക്കും കൃത്യമായി വാക്സിനേഷൻ നടന്നില്ല. കൃത്യമായി തന്നെ അവർക്കും ഒരുപാട് നേരം മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ വിശേഷമുണ്ടായി. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു വാക്സിൻ ക്ഷാമം കൂടി തലസ്ഥാന ജില്ലയിൽ രൂക്ഷമാകുന്നത്. അധികൃതർ അറിയിക്കുന്നത് 2 ദിവസത്തേക്ക് ഉണ്ടാകും എന്ന് അറിയിക്കുന്നെങ്കിൽ പോലും ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് തിരുവനന്തപുരത്ത് ജിമ്മിജർ സ്റ്റേഡിയത്തിൽ മാത്രമാണ് ഇന്ന് വാക്സിനേഷൻ തലസ്ഥാന നഗരത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്.
അത് ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കടക്കം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ മെഗാ വാക്സിനേഷൻ കേന്ദ്രങ്ങൾ സംഘടിപ്പിച്ചത് അല്ലെങ്കിൽ അത്തരത്തിൽ ഈ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് മെഗാ വാക്സിനേഷൻ കേന്ദ്രങ്ങൾ വഴി കുത്തിവയ്പ് എടുത്തതാണ് ഈ വാക്സിൻ ക്ഷാമം രൂക്ഷമാകാൻ കാരണമെന്നാണ് നിലവിലെ ആക്ഷേപം. കാരണം അനർഹരായവരെ ഈ പോളിംഗ് ഉദ്യോഗസ്ഥരുടെ പേരിൽ അനർഹരെ ഇതിൽ തിരികെ കയറ്റി എന്നാണ് വരുന്ന ആക്ഷേപം. ജില്ലയിൽ ഏതാണ്ട് 30,000 പോളിംഗ് ഉദ്യോഗസ്ഥരുണ്ടെന്നാണ് പൊതുവെയുള്ള കണക്കുകൂട്ടൽ. പക്ഷേ 60,000 പേർ ഈ വിഭാഗത്തിൽ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് വിവരം. സ്വാഭാവികമായി അതാണ് വാക്സിൻ ക്ഷാമത്തിന് ഈ ഘട്ടത്തിൽ ഇടയാക്കിയതെന്നാണ് ലഭിക്കുന്ന വിവരം. എന്നാൽ ഈ ആരോപണം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഈ അധികൃതർ ജില്ലാ അധികൃതർ നിഷേധിക്കുന്നുണ്ട്. കാരണം അവർ പറയുന്നത് ഏതാണ്ട് 15,000 ഡോസ് വാക്സിൻ ജില്ലയിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ടെന്നാണ് അവർ വിശദീകരിക്കുന്നത്. മാത്രമല്ല രണ്ട് ദിവസത്തിനകത്ത് വലിയൊരു ലോഡ് വാക്സിൻ തിരുവനന്തപുരം ജില്ലയിൽ മാത്രമല്ല കേരളത്തിനകത്ത് എത്തുന്നുമുണ്ട്. ഇത് മറ്റിടങ്ങളിലേക്ക് വിതരണവും ചെയ്യും. സ്വകാര്യ ആശുപത്രികളിലുള്ള വാക്സിൻ രണ്ട് ദിവസത്തേക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഈ ഘട്ടത്തിലാണെന്ന് അവർ വിശദീകരിക്കുന്നത്. മാത്രമല്ല കാശടത്തെ സ്വകാര്യ ആശുപത്രികൾക്ക് വാക്സിൻ നൽകിയിട്ടുണ്ടെന്നും അവർ പറയുന്നു. പക്ഷേ രണ്ട് ദിവസത്തേക്ക് ഈ നിയന്ത്രണം ഈ വലിയ ഡോസ് വാക്സിൻ വരാനുണ്ട്. മാത്രമല്ല പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് പെട്ടെന്ന് വാക്സിനേഷൻ തീർക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നിലവിൽ ഈ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. എന്തായാലും രണ്ട് ദിവസത്തേക്ക് തിരുവനന്തപുരം ജില്ലയിൽ വാക്സിനേഷൻ ക്ഷാമം രൂക്ഷമായി തന്നെ തുടരും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. 9-ാം തീയതി ആയിരിക്കും അതുകൊണ്ട് 21 ലക്ഷം ഡോസ് വാക്സിൻ സംസ്ഥാനത്ത് എത്തുകയും. താങ്ക് യു അലക്സാ മുഹമ്മദാണ് ടെലിഫോൺ ലൈനിൽ നമുക്കിപ്പോൾ വിവരങ്ങളുമായി ചേർന്നത്. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കാനുണ്ട്. സോഷ്യൽ മീഡിയ അവാർഡ്സ് ഒരു അങ്ങനെ ഒരു പുരസ്കാരദാന സമ്മേളനം 24 സംഘടിപ്പിച്ചിരുന്നു. അതിൻ്റെ സംപ്രേഷണം ഇന്ന് വൈകുന്നേരം 5 മണി മുതൽ 6 മണി ഒരു 1 മണിക്കൂർ ദൈർഘ്യത്തിലാണ്. 24 നിങ്ങൾക്കത് കാണാം. നമ്മുടെ സോഷ്യൽ മീഡിയ സുഹൃത്തുക്കളൊക്കെ തന്നെ ഈ സമയം ശ്രദ്ധിച്ച് കാണും. ഇന്ന് വൈകുന്നേരം 5 മണി മുതൽ അവരൊക്കെ അന്ന് സമ്മേളന സ്ഥലത്ത് വെച്ച് എന്നെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു, ഞങ്ങളെ കൃത്യമായിട്ട് അറിയിക്കണം. ദേ കൃത്യമായിട്ട് അറിയിച്ചിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. 24 ഇന്ന് വൈകുന്നേരം 5 മണി മുതൽ സോഷ്യൽ മീഡിയ അവാർഡ്സ്. അതേപോലെ വൈകുന്നേരം മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന വിജയയാത്രയുടെ അന്ത്യം ഇന്ന് തിരുവനന്തപുരം ശംഖുമുഖം കടപ്പുറത്ത് അവസാനിക്കും. ഈ ശംഖുമുഖം കടപ്പുറത്ത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം തമിഴ്നാട്ടിലും ചില കന്യാകുമാരി ജില്ലയിൽ ചില സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രമാണിച്ചുള്ള പ്രത്യേക സമ്മേളനങ്ങളിൽ തന്നെയാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണവും ഒക്കെ തന്നെ ഇന്ന് ശംഖുമുഖത്തുണ്ട്. ഇത് തത്സമയം 24 സംപ്രേഷണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരം. ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് നമുക്ക് കടക്കാം. കുറ്റിയാടി മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയെ ചൊല്ലി പ്രതിഷേധം കനക്കുന്നു. കേരള കോൺഗ്രസിന് സീറ്റ് വിട്ടു നൽകിയത് പുനഃപരിശോധിക്കണമെന്നാണ് ആവശ്യം. CPM സ്ഥാനാർത്ഥി വേണമെന്ന് ആവശ്യപ്പെട്ട് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. KP കുഞ്ഞമ്മദ് കുട്ടിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പോസ്റ്റർ. ഇന്ന് ചേരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിഷയം ചർച്ച ചെയ്യും. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അനീഷ് കേശവദാസ് നമുക്കൊപ്പം ചേരുന്നു. അനീഷ്, എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് എസ്കെൻ. കുറ്റിയാടി സീറ്റ് കേരള കോൺഗ്രസ് MN നൽകാനുള്ള LDF തീരുമാനത്തിനെതിരെയാണ് ഇപ്പോൾ CPM പ്രവർത്തകരുടെ പ്രതിഷേധം ഉയരുന്നത്. സമൂഹ മാധ്യമങ്ങളിലടക്കം വൻ പ്രതിഷേധമാണ് കുറ്റിയാടിയിൽ CPM സ്ഥാനാർത്ഥി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടത്. CPM നേതാവായ KP കുഞ്ഞമ്മദക്കുട്ടി ഇവിടെ സ്ഥാനാർത്ഥിയാകുമെന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായി ഇത് ഈ കുറ്റിയാടി മണ്ഡലം കേരള കോൺഗ്രസ് MN നൽകുകയായിരുന്നു. ഇതാണ് പ്രവർത്തകരെ പ്രകോപിപ്പിച്ചത്. ഇപ്പോൾ ഫേസ്ബുക്കിലും വാട്സാപ്പിലും അടക്കം KP കുഞ്ഞമ്മദക്കുട്ടിയുടെ ചിത്രം പ്രൊഫൈൽ ചിത്രമാക്കിയാണ് ഇപ്പോൾ സഖാക്കളുടെ പ്രതിഷേധം. ഇന്നലെ ജില്ലാ സെക്രട്ടറി മോഹൻ മാസ്റ്ററുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയും ഇത്തരത്തിൽ വ്യാപക കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഘടകകക്ഷികൾക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യുന്ന നടപടി പുനഃപരിശോധിക്കണമെന്നാണ് പ്രധാനമായും ആവശ്യപ്പെട്ടിരുന്നത്. പ്രത്യേകിച്ച് CPMന്റെ ശക്തി കേന്ദ്രമായ നാദാപുരം, വടകര ഈ രണ്ട് മണ്ഡലങ്ങളും നിലവിൽ CPM സ്ഥാനാർത്ഥികളല്ല. വടകരയിൽ CPI സ്ഥാനാർത്ഥിയാണ്, വടകരയിൽ LJD സ്ഥാനാർത്ഥിയും നാദാപുരത്ത് CPI സ്ഥാനാർത്ഥിയുമാണ്. അതുകൊണ്ട് തന്നെ കുറ്റിയാടിയിൽ എന്തായാലും CPM സ്ഥാനാർത്ഥി തന്നെ വേണമെന്നാണ് പ്രവർത്തകർ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ഉയരുന്നത്. ഏതായാലും ഔദ്യോഗിക പ്രഖ്യാപനം ഇതിന് വന്നിട്ടില്ലെങ്കിൽ പോലും പ്രവർത്തകരുടെ ഈ പ്രതിഷേധം കണക്കിലെടുത്ത് തീരുമാനത്തിൽ മാറ്റമുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും ഇന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് കോഴിക്കോട് ചേരുകയാണ്. ഇതിൽ ഈ വിഷയം ചർച്ചയാകും. ഏതായാലും ഇന്ന് കുറ്റിയാടി മണ്ഡലത്തിൽ CPM ജില്ലാ സെക്രട്ടറി ഉദ്ഘാടകനായ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇത് മാറ്റിവെച്ചിട്ടുണ്ട്. പ്രവർത്തകരുടെ ഈ പ്രതിഷേധം കണക്കിലെടുത്താണ് ഈ പരിപാടി മാറ്റിവെച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇന്ന് ചേരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഈ പ്രവർത്തകരുടെ ഈ ആവശ്യം പരിഗണിക്കുമെന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. താങ്ക് യു അനീഷ് കേശവദാസ് ആണ് കോഴിക്കോട് നിന്നും ടെലിഫോണിൽ ചേർന്നത്. അതുപോലെ ഒരു ഒരു കുട്ടികളുടേതായ ഒരു സന്ദേശം വന്നിരിക്കുന്നു. മോഡൽ എക്സാമിന് 2 പേപ്പർ കൂടിയേ ബാക്കിയുള്ളൂ, ഞങ്ങളെല്ലാം റെഡിയാണ്, അതുകൊണ്ട് SLC പരീക്ഷ മാറ്റരുതേ പ്ലീസ് എന്ന് കുട്ടികൾ പറയുന്നു.
ഇനി മറ്റൊരു വാർത്തയിലേക്ക് ഞാൻ പോകുന്നു. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായുള്ള മുസ്ലിം ലീഗ് യോഗം അല്പസമയത്തിനകം മലപ്പുറത്ത് ആരംഭിക്കും. മലപ്പുറം ലീഗ് ഹൌസിൽ വെച്ചാണ് യോഗം ചേരുന്നത്. സംസ്ഥാന നേതൃത്വത്തിന് പുറമെ ജില്ലാ കമ്മിറ്റി, മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിവാദങ്ങൾക്ക് അവസരം നൽകാതെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനാണ് ഇന്നത്തെ യോഗത്തിലൂടെ ലീഗ് ലക്ഷ്യം വയ്ക്കുന്നത്. മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അഷ്കർ അലി ചേരുന്നു. അഷ്കർ അലി, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തർക്കങ്ങളൊന്നുമില്ലാതെ ഈ സ്ഥാനാർത്ഥി പട്ടിക ഫൈനലൈസ് ചെയ്യാൻ അവർക്ക് കഴിയുമോ? ക്രിസ്ത്യൻ, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി നിർണയം പ്രാഥമിക ഘട്ടത്തിൽ വലിയ വെല്ലുവിളി തന്നെയാണ്. കാരണം സംസ്ഥാന നേതാക്കൾ അടക്കം ആർക്കും മത്സരിക്കണമെന്ന കാര്യത്തിലോ അല്ലെങ്കിൽ സിറ്റിംഗ് എംഎൽഎമാരെ മാറ്റി മത്സരിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി മജീദിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പോലും ഇപ്പോഴും ഒരു തീരുമാനത്തിലെത്താൻ മുസ്ലിം ലീഗിനായിട്ടില്ല. മാത്രമല്ല ഇന്ന് സംസ്ഥാന നേതൃത്വത്തിന് പുറമെ തന്നെ വിവിധ മണ്ഡലം ജില്ലാ ഭാരവാഹികളും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നിർണായകമായി ഈ ഘട്ടത്തിൽ മണ്ഡലങ്ങളിൽ നിന്ന് ഉയരുന്ന വിവാദങ്ങളിൽ സമവായം കണ്ടെത്താൻ ലീഗ് നേതൃത്വം ലക്ഷ്യമിടുന്നത്. പ്രത്യേകിച്ച് കെ എം ഷാജി ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥിത്വത്തിൽ കാസർഗോഡ് ജില്ലാ ഭാരവാഹികളടക്കം പ്രതിഷേധവുമായി പാണക്കാട് എത്തിയിരുന്നു. ഇത്തരത്തിലുള്ള വിവാദങ്ങൾ, അതുപോലെ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി മണ്ഡലം ഏറ്റെടുക്കുന്ന സാഹചര്യം, അതുപോലെ മണ്ണാർക്കാട് മണ്ഡലത്തിലെ വിഭാഗീയത, ഇത്തരം നിരവധി വിഷയങ്ങൾ സംസ്ഥാന നേതൃത്വം ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് സ്ഥാനാർത്ഥി നിർണയത്തിന് മുമ്പ് തന്നെ മണ്ഡലം ജില്ലാ ഭാരവാഹികളോട് കൂടി ആലോചിച്ച് ഒരു പ്രാഥമിക ധാരണയിലെത്താൻ മുസ്ലിം ലീഗ് നേതൃത്വം ആലോചിക്കുന്നത്. എന്തായാലും ഈ മാസം 10-ാം തീയതി മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താവുന്ന രീതിയിലേക്ക് ചർച്ചകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല യു ഡി എഫിന്റെ അധിക സീറ്റുകൾ ലഭിക്കുന്ന സാഹചര്യത്തിൽ അവിടെ ആരൊക്കെ മത്സരിപ്പിക്കണം എന്നുള്ള കാര്യത്തിലും ഇന്ന് ധാരണയിലെത്താൻ ലീഗ് നേതൃത്വം ശ്രമിക്കും. അതുപോലെ രാജ്യസഭയിലേക്കും അതുപോലെ തന്നെ ലോക്സഭയിലേക്കും ഉള്ള സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇന്ന് തീരുമാനിക്കും. എന്തായാലും നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെയും ഒരുമിച്ച് പ്രഖ്യാപിക്കാൻ തന്നെയാണ് മുസ്ലിം ലീഗ് നേതൃത്വം ശ്രമിക്കുന്നത്. എന്നാൽ വിവാദങ്ങളില്ലാതെ ഇത് എത്രത്തോളം സാധ്യമാകും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ഇന്ന് രാവിലെ മുതൽ തന്നെ മലപ്പുറം ലീഗ് ഹൗസിൽ വെച്ചാണ് മുസ്ലിം ലീഗിന്റെ യോഗം നടക്കാൻ പോകുന്നത്. എസ് കെ എൻ, താങ്ക് യു. അഷ്കർ അലിയാണ് മലപ്പുറത്ത് നമുക്കൊപ്പം ചേർന്നത്. ഇനി മറ്റൊരു വാർത്ത. തലസ്ഥാനത്തെ പുതിയ 2 ഷോറൂമുകളുമായി മൈജി. കരമനയിലും കിളിമാനൂരിലുമാണ് പുതിയ ഷോറൂമുകൾ വന്നിരിക്കുന്നത്. ഗാഡ്ജറ്റുകൾക്കടക്കം ആകർഷകമായ നിരവധി ഓഫറുകളും ഉപഭോക്താക്കൾക്കായി മൈജി ഒരുക്കിക്കഴിഞ്ഞു. മൈജിയുടെ 100-ാമത്തെ ഷോറൂം എന്ന ലക്ഷ്യത്തിന്റെ അവസാന പടിയായിട്ടാണ് തിരുവനന്തപുരത്ത് 2 ഷോറൂമുകൾ കൂടി ആരംഭിച്ചത്. കരമന എസ് എൻ ടവറിലും കിളിമാനൂരിൽ ആർ സ്ക്വയർ ബിൽഡിംഗിലുമാണ് പുതിയ ഷോറൂമുകൾ. വിശാലമായ ഷോറൂമുകളിൽ ഗാഡ്ജറ്റുകളുടെ മികച്ച കളക്ഷനാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്. കരമനയിലെ ഷോറൂമിൽ ഗൃഹോപകരണങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും എന്താ പറയുക, വന്ന് നമ്മുടെ ഷോറൂം കാണുക. ഇവിടെ ഇഷ്ടംപോലെ ഓഫറുണ്ട്, ഒരുപാട് നല്ല ഓഫേഴ്സ് ഉണ്ട്. 10,000 രൂപയ്ക്ക് നിങ്ങൾ മൊബൈൽ മേടിച്ചാൽ 1,000 രൂപയുടെ ക്യാഷ് ബാക്ക് ഉണ്ട്. ഓരോ 10,000 രൂപയ്ക്ക് താഴെ മൊബൈൽ മേടിക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോ പ്രഷർ കുക്കർ കിട്ടും. അങ്ങനെ ഒരുപാട് ഓഫേഴ്സ്, ഇത് ഞാൻ വളരെ ചെറുത് മാത്രമേ പറഞ്ഞുള്ളൂ. ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. ഓഫേഴ്സ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ വന്നാൽ 3 ദിവസത്തേക്ക് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും വരിക, കാണുക. ഉപഭോക്താക്കൾക്കായി 10% ക്യാഷ് ബാക്ക് ഓഫർ, അതിവേഗ ലോൺ തുടങ്ങി വിവിധ ഓഫറുകളും ലഭ്യമാണ്. പുതുതായി പ്രവർത്തനം തുടങ്ങിയതുൾപ്പെടെ 85-ലധികം ഷോറൂമുകളാണ് മൈജിക്ക് നിലവിലുള്ളത്. തിരുവനന്തപുരത്ത് പട്ടം, പഴവങ്ങാടി, ആറ്റിങ്ങൽ ഉൾപ്പെടെ 5 ഷോറൂമുകളാണുള്ളത്. 24 തിരുവനന്തപുരം. അബ്ദുസമ്മദ് ചോദിക്കുന്നു, അങ്ങും അരുണും നിയമസഭാ റിസൾട്ട് വായിക്കാനൊക്കെ തയ്യാറായി കഴിഞ്ഞിട്ടാണ്, നമുക്ക് കേരളത്തെ ഞെട്ടിച്ച് വാർത്ത അവതരിപ്പിക്കണം എന്നാണ് അബ്ദുസമ്മദ് പറഞ്ഞത്. ഫുൾ സപ്പോർട്ടാണ്. നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഞെട്ടിച്ചൂടെ. നമ്മുടെ ഇപ്പോൾ എപ്പോഴേ റെഡിയാണ്. ഇനി തെരഞ്ഞെടുപ്പ് ഒന്ന് കഴിഞ്ഞ് ഫലം വന്നു കഴിഞ്ഞാൽ വി ആർ റെഡി. മാത്രമല്ല എസ് വിജയകുമാറും അതുപോലെ ഡോക്ടർ കെ അരുൺകുമാറും ഞാനും ചേർന്ന് അവതരിപ്പിച്ച കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങളുടെ പ്രഖ്യാപനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ചുകൂടി ശക്തി പകർന്നായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ നമ്മൾ അവതരിപ്പിക്കുക. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ ആയോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരുങ്ങാറൊന്നുമില്ല കേട്ടോ. അതൊക്കെ അങ്ങ് സംഭവിക്കുന്നതാണ് എന്നതാണ് യാഥാർത്ഥ്യം.
വിനയം കൊണ്ട് പറയുന്നതല്ല, അങ്ങനെ സംഭവിക്കുന്നത് തന്നെയാണ്. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആകുന്നു. നമ്മളിതിൻ്റെ അവസാന മോർണിംഗ് ഷോയുടെ അവസാന ഘട്ടത്തിലേക്ക് അടക്കണം. നമുക്കൊപ്പം രാജ്യാന്തര വിശേഷങ്ങളുമായി പി പി ജെയിംസ് ചേരുന്നു. പി പി ജെയിംസ്, ഗുഡ് മോർണിംഗ് അഗെയിൻ. പി പി ജെയിംസ്, വളരെ സന്തോഷമുള്ള കാര്യം, ജോ ബൈഡൻ വലിയൊരു പടി കൂടി കടന്നു. അമേരിക്കൻ സെനറ്റിൽ ബൃഹത്തായ കോവിഡ് പാക്കേജ് പാസ്സാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിന് വലിയൊരു നേട്ടമാണ്. എസ് കെ, വളരെ നാടകീയമായ രംഗങ്ങൾക്കൊടുവിലാണ് ഈ ബൃഹത്തായ കോവിഡ് പാക്കേജ് ജോ ബൈഡന് പാസ്സാക്കാനായത്. യഥാർത്ഥത്തിൽ വെള്ളം കുടിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി. കാരണം 50-50 വോട്ട് അവിടെ കാസ്റ്റിംഗ് വോട്ട് ചെയ്ത് കമല ഹാരിസിന് അവർ ജയിപ്പിക്കേണ്ട അവസ്ഥയായിരുന്നു. എന്തായാലും ആ ഇടയ്ക്കാണ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഭരണകക്ഷിയുടെ തന്നെ ഒരു അംഗം മഞ്ജിൻ അദ്ദേഹം നിലപാട് മാറ്റി ഭരണകക്ഷിക്കെതിരെ വോട്ട് ചെയ്യുമെന്നുള്ള നിലപാടെടുത്ത്. അങ്ങനെ വന്നാൽ 49-51 ഇത് തള്ളിപ്പോവും. അതുകൊണ്ട് പിന്നീട് ജോ ബൈഡൻ തന്നെ ഇടപെട്ട് മഞ്ജിനോട് സംസാരിച്ച് ചില ഭേദഗതികൾ വരുത്തി. പിന്നെ റിപ്പബ്ലിക്കൻ അംഗങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഭേദഗതികൾ വോട്ടിനിട്ടു. അങ്ങനെ ഒരു രാത്രി മുഴുവൻ നീണ്ട വോട്ടെടുപ്പിന് നടുവിലാണ് 1.9 ട്രില്യൺ ഡോളറിൻ്റെത് പാസ്സാക്കിയത്. 1.9 ട്രില്യൺ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ചെറിയ തുകയാണെന്ന്. 140 ലക്ഷം കോടി രൂപയാണ്. ഒരുപക്ഷെ അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പാക്കേജുകളിൽ ഒന്നാണ് പാസ്സാക്കിയിരിക്കുന്നത്. കോവിഡിനെ നേരിടുക മാത്രമല്ല, അമേരിക്കയെ സാമ്പത്തികമായി ബൂസ്റ്ററായിട്ട് പ്രവർത്തിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് റിപ്പബ്ലിക്കൻസിന് ഇത്രയും വലിയ ബജറ്റ് വേണ്ട, ഇത് പണപ്പെരുപ്പം ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞത്. അതുപോലെ പാവപ്പെട്ടവരെ സഹായിക്കാൻ അപ്പം തന്നെ ഓരോ അമേരിക്കക്കാരനും $1,400 വീതം ലഭിക്കുന്നു. അതുപോലെ തന്നെ തൊഴിലില്ലാത്തവർക്ക് $300 വെച്ച് വീക്കിലി ലഭിക്കുന്നു. ഇങ്ങനെ തുടങ്ങിയിട്ട് വലിയ രീതിയിൽ കോവിഡിൽ നിന്ന് പാവപ്പെട്ടവരെ മുഴുവൻ, പാവപ്പെട്ടവരായ അമേരിക്കക്കാരെ രക്ഷിക്കാനടക്കമുള്ള കോവിഡ് പാക്കേജാണ്, സാമ്പത്തിക ബൂസ്റ്ററും കൂടിയാണ് പാസ്സാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതേ ചൊല്ലി വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അമേരിക്കയിലുണ്ടായി. പക്ഷേ ഒടുവിൽ അത് പാസ്സാക്കിയെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് വളരെ ഇതായിട്ടുള്ള കാര്യമാണ്. പിന്നെ എസ് കെ, അറിയാം ഇന്ത്യക്കാരെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രസിഡൻ്റാണ് ജോ ബൈഡൻ. ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ വളരെ വൈറലായിരിക്കുകയാണ്. ഇന്ത്യക്കാരെ ആണ് അമേരിക്കയെ ഇപ്പം നിയന്ത്രിക്കുന്നതും അമേരിക്കയുടെ ഭാഗധേയത്വം നിർണ്ണയിക്കുന്നതും ഇന്ത്യൻ വംശജരാണ് എന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നു. എൻ്റെതാ, എൻ്റെ വൈസ് പ്രസിഡന്റ് ഇന്ത്യക്കാരിയാണ്, കമല ഹാരിസിനെ കുറിച്ച്. അപ്പോൾ സ്വാതി മോഹന് നൽകിയ അടക്കമുള്ള ചുവയിലേക്ക് ഉള്ള യജ്ഞത്തിൻ്റെ പിറകിൽ പ്രവർത്തിച്ചവരെ ഇത് പറഞ്ഞുകൊണ്ടാണ് അവർ വളരെ വ്യക്തമായിട്ട്. സ്വാതി മോഹൻ അടക്കമുള്ള ഒരുപാട് പേര്, 50-ലേറെ പ്രമുഖരായിട്ടുള്ള ഇന്ത്യൻ വംശജര് ബൈഡന്റെ മന്ത്രിസഭയിലും മന്ത്രിസഭയ്ക്ക് ചുറ്റും വൈറ്റ് ഹൗസിലുമായിട്ടുണ്ട്. അതുകൊണ്ട് അമേരിക്കയുടെ ഭരണത്തിൽ, ഒരുപക്ഷെ ലോകത്തിൻ്റെ തന്നെ ഭരണത്തിൽ, ഇന്ത്യക്കാരുടെ സ്വാധീനം കൂടി വരുന്നു എന്നുള്ള വലിയ സന്തോഷകരമായ വാർത്ത കൂടിയുണ്ട്. എസ് കെ ജെയിംസ്, ലോകം മുഴുവൻ ശ്രദ്ധയോടെ ഇരിക്കുന്ന ഒരു അഭിമുഖം ഇന്നാണല്ലോ സംപ്രേഷണം ചെയ്യുന്നത് ബി ബി സി, അതായത് ആര്യ രാജകുമാറിൻ്റെയും ഭാര്യ മേഘയുടെയും. ഒരുപക്ഷെ കൊട്ടാരം തന്നെ ഭയന്നിരിക്കുകയാണ്. ബ്രിട്ടീഷ് യു കെയിലെ ബെർമിങ്ഹാം പാലസിൽ യഥാർത്ഥത്തിൽ കൊട്ടാരത്തിൽ സമാധാനം പോയിട്ട് കുറച്ച് ദിവസങ്ങളായി. ഈ അഭിമുഖത്തിൽ ഈ കൊട്ടാരത്തിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ പറയുമെന്ന ഭയത്തിലാണ്, ഭയപ്പാടിലാണ് കൊട്ടാരം കടന്നു പോകുന്നത്. എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് വരുന്ന വാർത്തകൾ? എസ് കെ, ഒരുപക്ഷെ നെറ്റ്ഫ്ലിക്സിൽ വന്ന ക്രൗൺ എന്ന സീരിയൽ തന്നെ വലിയ കോളിളക്കം ലോകം മുഴുവൻ ഉണ്ടാക്കിയതാണ്. ദശകോടികൾ അല്ലെങ്കിൽ ഒരുപക്ഷെ 100 കോടിയുടെ അടുത്ത് ആൾക്കാർ കണ്ട ഒരു വലിയ സീരിയലാണ്. അതിലെ ബക്കിംഗ്ഹാം പാലസിനുള്ളിലെ ഉള്ളിൽ നടക്കുന്ന രഹസ്യങ്ങളും അവിടെ നടന്ന കലഹങ്ങളൊക്കെ തുറന്ന് കൂടുവിട്ട് പുറത്തു വന്നിരുന്നു. അതേ ചൊല്ലി രാജകുടുംബം തന്നെ ക്ഷുഭിതരും അസ്വസ്ഥരുമായിരുന്നു. ഒരുപക്ഷെ ഡയാന രാജകുമാരിയെക്കുറിച്ചുള്ള അമ്പരിപ്പിക്കുന്ന വാർത്തകൾ, കൊട്ടാരം എങ്ങനെയാണ് രാജകുമാരിയോട് പെരുമാറിയത്, ഡയാനയുടെ മരണത്തിലെത്തുന്നത് വരെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പല കാര്യങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ഡയാന രാജകുമാരിയുടെ മകൻ ഹാരി രാജകുമാരനും മേഘൻ രാജകുമാരിയും ബ്രിട്ടീഷ് കൊട്ടാരം വിട്ട് റോയലായിട്ടുള്ള ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് അമേരിക്കയിലെ കാലിഫോർണിയയിലേക്ക് പോയിട്ട് ഒരു വർഷമായി. ഇപ്പോൾ അവരത് കൺഫേം ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ ഇവരെക്കുറിച്ച് മോശമായ രീതിയിൽ രാജകുടുംബം പറഞ്ഞു എന്ന് പറഞ്ഞ് അവർ മറ്റേ ഓപ്രാ വിൻഫ്രേക്ക് ഒരു വലിയൊരു അഭിമുഖം കൊടുത്തിരിക്കുകയാണ്. ഇന്ന് അമേരിക്കയിലും നാളെ ബ്രിട്ടനിലും അത് പുറത്തു വരികയാണ്. രാജകുടുംബത്തെക്കുറിച്ചുള്ള വളരെ പ്രശ്നമുണ്ടാക്കുന്ന രീതിയിലുള്ള വെളിപ്പെടുത്തലുകൾ അതിലുണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ സൂചനകൾ വന്നു കഴിഞ്ഞു. മേഗൻ തന്നെ അത് വെളിപ്പെടുത്തിയിട്ടുണ്ട് ചില ഭാഗങ്ങൾ. അപ്പോൾ ഒരുപക്ഷെ ഒരു അഭിമുഖം പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ അത് ലോകമെമ്പാടും ചർച്ച ചെയ്യുന്ന തരത്തിലേക്ക് ആ അഭിമുഖം മാറിയിരിക്കുന്നു. ബ്രിട്ടീഷ് കുടുംബത്തിന് വളരെ അസ്വസ്ഥതയുണ്ടാക്കുന്ന കാര്യങ്ങളാണ് നടക്കുന്നത്. എസ് കെ ജെയിംസ്, ഇനി മാർപ്പാപ്പയുടെ ഇറാഖ് സന്ദർശനം, യഥാർത്ഥത്തിൽ മതത്തിൻ്റെ പേരിലുള്ള തീവ്രവാദത്തെ അദ്ദേഹം പരസ്യമായി എതിർത്തിരിക്കുന്നു എന്നാണ് അയത്തുള്ള സിസ്താനിയുമായി അദ്ദേഹം നടത്തിയ
ചർച്ചയും ഒക്കെ തന്നെ ആ വഴിക്കാണ് നീങ്ങുന്നത്. ഒരുപക്ഷെ ലോകത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ സമാധാനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പഠിപ്പിക്കാൻ തന്നെയാണ് മാർപ്പാപ്പയുടെ ശ്രമം. എന്തൊക്കെയാണ് സുഖകരമായി ഇറാഖിൽ നിന്ന് വരുന്ന വാർത്തകൾ? എസ് കെ എൻ, ഒരുപക്ഷെ ഇതൊരു വളരെ പ്രതീകാത്മകമായ ഒരു കൂടിക്കാഴ്ചയാണ് ഷിയ മുസ്ലിമുകളുടെ ആചാര്യനായിട്ടുള്ള സിസ്താനിയുമായിട്ട് ആയത്തുള്ള സിസ്താനിയുമായിട്ട് നടന്നിട്ടുള്ളത്. അദ്ദേഹം വളരെ അധികം ആദരിക്കപ്പെടുന്ന ഒരു നേതാവാണ്, ആത്മീയ ആചാര്യനാണ് മുസ്ലിം ലോകത്ത്. അദ്ദേഹം ആരെയും കാണാൻ കൂട്ടാക്കിയിരുന്നില്ല. നേരത്തെയുള്ള മാർപ്പാപ്പന്മാരൊക്കെ ശ്രമിച്ചിട്ടും നടന്നിട്ടില്ല. പക്ഷേ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രത്യേകമായ ഒരു താല്പര്യമുള്ളത് കൊണ്ടാണ് അദ്ദേഹം വഴങ്ങിയത്. കാരണം മുസ്ലിം അഭയാർത്ഥികൾക്കൊക്കെ വേണ്ടി എടുത്ത നിലപാടുകൾ മാർപ്പാപ്പയുടെ വലിയ രീതിയിൽ പ്രശംസിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ മതതീവ്രവാദം, അത് ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും മറ്റു വിഭാഗത്തിൽപ്പെട്ടവരായാലും, മതതീവ്രവാദം വളരെ ശക്തമായി തുറന്ന് എതിർത്തുകൊണ്ടുള്ള നിലപാടാണ് അദ്ദേഹം ഇറാഖിൽ സ്വീകരിച്ചത്. എന്ന് മാത്രമല്ല, അദ്ദേഹം കോമൺ ആയിട്ടുള്ള ഒരു പൊതുവായിട്ടുള്ളൊരു ധാര, ഉർ എന്ന സ്ഥലത്ത് എബ്രഹാം, ബൈബിളിലെ പഴയ നിയമത്തിലെ എബ്രഹത്തിൻ്റെ ജന്മസ്ഥലമായിട്ട് കണക്കാക്കപ്പെടുന്നു. അദ്ദേഹം യഹൂദനായിരുന്നു. യഹൂദ മതത്തിൽ നിന്നാണ് നമുക്കറിയുന്ന പോലെ ഇസ്ലാം മതവും ക്രിസ്ത്യൻ മതമൊക്കെ ഉണ്ടായത്. ഈ മൂന്ന് മതങ്ങളുടെയും പൊതു സ്വത്തായിട്ട് അറിയപ്പെടുന്ന ആളാണ് എബ്രഹാം. എബ്രഹത്തിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഈ മൂന്ന് മൂന്ന് മതങ്ങളുടെയും പൊതുവായിട്ടുള്ള സമന്വയത്തെക്കുറിച്ചാണ് മാർപ്പാപ്പ അവിടെ സംസാരിച്ചത്. ഇന്ന് അധികം മൊസൂളിൽ പോകുന്നുണ്ട്. IS തീവ്രവാദികൾ ഏറ്റവും കൂടുതൽ യസീദികളായിട്ടുള്ള മുസ്ലിം ന്യൂനപക്ഷങ്ങളെയൊക്കെ അടക്കി ഭരിക്കുകയും ലൈംഗിക പീഡനത്തിനൊക്കെ ഇരയാക്കി നൂറുകണക്കിന് സ്ത്രീകൾ കൊല്ലപ്പെടുകയൊക്കെ ചെയ്ത സ്ഥലങ്ങളൊക്കെയാണത്. അവിടെ ചോര വീണ മണ്ണിലൂടെയാണ് മാർപ്പാപ്പ മുറിവുണക്കലിൻ്റെ ഭാഷയുമായിട്ട് അദ്ദേഹം സഞ്ചരിക്കുന്നത്. ഇന്നത്തോടെ യാത്ര പൂർത്തിയാവും, അദ്ദേഹം റോമിലേക്ക് മടങ്ങും. താങ്ക് യു പി പി ജെയിംസ് ആണ് രാജ്യാന്തര വാർത്തകളുമായി ചേർന്നത്. ഇനി പി പി ജെയിംസിൻ്റെ രാജ്യാന്തര വിശേഷങ്ങൾ നാളെ ഇതേ സമയം ഇതേ പരിപാടിയിൽ. എന്തായാലും മാർപ്പാപ്പയുടെ ശ്രമങ്ങൾ വിജയിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. യുദ്ധമില്ലാത്ത ഒരു അവസ്ഥ ലോകത്തുണ്ടാകട്ടെ. കാര്യം ഒരു മകാൻ പറഞ്ഞ വാക്കിലൂടെ നമുക്ക് ഇന്നത്തെ മോർണിംഗ് ഷോ അവസാനിപ്പിക്കാം. ഒരു മൂന്നാം ലോകയുദ്ധം ഉണ്ടായാൽ എന്തൊക്കെ ആധുനികമായ ആയുധങ്ങൾ ഉപയോഗിക്കും എന്നെനിക്കറിയില്ല. എന്നാൽ നാലാം ലോകയുദ്ധമുണ്ടായാൽ കല്ലും പത്തലും വെച്ചായിരിക്കും യുദ്ധം. അത്രയ്ക്ക് വിനാശമായിരിക്കും ഒരു വേൾഡ് വാർ. അപ്പോൾ അത് ഒഴിവാക്കാനുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇറാഖി സന്ദർശനം ഗുണകരമാകട്ടെ ലോകത്തിന്, നമുക്ക് ആശംസിക്കാം. Number 1 election channel 24.